ഓണാട്ടുകരയുടെ സ്വന്തം എഴുത്തുകാരൻ മധുമുട്ടം വരുവാനില്ല ആരുമിന്നൊരു നാളും ഈ വഴിക്കറിയാം അതെന്നാലും എന്നും ഈ ഗാനം ഇഷ്ടപ്പെടാത്തതായി ആരും കാണില്ല അത്രമേൽ മനസ്സിനെ മൃദുവായി തഴുകുന്ന നോവിന്റെ സുഖമുള്ള ഗാനം മധുമുട്ടം എഴുതിയ ഗാനം ശരിക്കും മധുമുട്ടത്തിന്റെ മുട്ടത്തിന്റെ മേൽവിലാസമാണ് ഈ ഗാനം കവി കഥാകാരൻ തിരക്കഥാകൃത്ത് ഗാനരചയിതാവ് എന്നീ നിലകളിലൊക്കെ പ്രശസ്തനാണ് അദ്ദേഹം കായംകുളത്തിന് ഏഴ് കിലോമീറ്റർ വടക്കുമാറിയാണ് മുട്ടം എന്ന കൊച്ചു ഗ്രാമം അവിടെ ഒരു കൊച്ചു വീട്ടിൽ ആഡംബരങ്ങളൊന്നുമില്ലാതെ അവിവാഹിതനായി ഏകനായി കഴിയുകയാണ് അദ്ദേഹം കായംകുളം ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം നങ്ങ്യാർകുളങ്ങര ടി കെ എം കോളേജിൽ നിന്ന് ധനതത്വശാസ്ത്രത്തിൽ മധു ബിരുദം നേടി പിന്നീട് അധ്യാപകനായി കോളേജ് മാഗസിനിൽ എഴുതിയ കഥ കണ്ട് അവിടത്തെ മലയാളം പ്രൊഫസറാണ് മധുവിന് മധു മൂട്ടം എന്ന പേരിട്ടത് കുങ്കുമം വാരികയിൽ എഴുതിയ സർപ്പം തുള്ളൽ എന്ന കഥയാണ് സംവിധായകൻ ഫാസിൽ എന്നെന്നും കണ്ണേട്ടന്റെ എന്ന സിനിമയാക്കിയത് പിന്നീട് കമൽ സംവിധാനം ചെയ്ത കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിന്റെ കഥ എഴുതി മധുവിന്റെ തറവാട്ടിൽ പുരാതന കാലത്ത് നടന്നതെന്ന് അമ്മ പറഞ്ഞറിഞ്ഞ കഥയെ അടിസ്ഥാനപ്പെടുത്തി മധു തന്നെ കഥയും തിരക്കഥയും എഴുതി ഫാസിൽ സംവിധാനം ചെയ്ത ഹിറ്റ് ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ് മണിച്ചിത്രത്താഴിലെ വരുവാനില്ലാരും എന്ന സൂപ്പർ ഹിറ്റ് ഗാനം മധുമുട്ടം മലയാള നാട് വാരികയിൽ എഴുതിയ ഒരു കവിതയായിരുന്നു തൊട്ടതെല്ലാം പൊന്നാക്കിയ എഴുത്തുകാരനായിരുന്നു മധുമുട്ടം സന്യാസ ജീവിതം നയിക്കുന്ന എഴുത്തുകാരൻ മണിച്ചിത്രത്താഴ് സിനിമ വൻ വിജയമായിട്ടും തിരക്കുള്ള എഴുത്തുകാരനാകാൻ മധുമുട്ടം ആഗ്രഹിച്ചില്ല എന്നാൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന മധുമുട്ടം ഒരു ദിവസം വാർത്തകളിൽ പ്രത്യേക സ്ഥാനം പിടിച്ചു അത് മറ്റൊന്നിനുമായിരുന്നില്ല സ്വന്തം കഥയുടെ അവകാശത്തിനു വേണ്ടി മാത്രം മണിച്ചിത്ര താഴെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും റീമേക്ക് ചെയ്തപ്പോൾ തൻ്റെ അനുവാദം വാങ്ങുകയോ പ്രതിഫലം നൽകുകയോ ചെയ്തില്ലെന്ന പരാതിയുമായി മധുമുട്ടം കോടതിയിലെത്തി അതിനു മുന്നേ കഥാവകാശം ലക്ഷങ്ങൾക്ക് വിറ്റുകഴിഞ്ഞിരുന്നു എന്നാൽ അതിന്റെ ഒരു വിഹിതവും മധുമുട്ടത്തിന് ലഭിച്ചില്ല എന്തിന് കഥാകൃത്തിൻ്റെ പേരു പോലുമില്ലായിരുന്നു ഒടുവിൽ കേസ് നടത്താൻ കയ്യിൽ കാശില്ലാതെ വന്നപ്പോൾ അദ്ദേഹം പിന്മാറുകയായിരുന്നു ഹിന്ദിയിൽ മാത്രം മനസ്സിലാ മനസ്സോടെയെങ്കിലും മധുവിൻ്റെ പേര് മാത്രം കൊടുക്കുകയുണ്ടായി എന്നാൽ ഈ വിഷയത്തിൽ സിനിമാ രംഗത്തു നിന്നും ആരും അദ്ദേഹത്തെ പിന്തുണച്ചതുമില്ല ഈ സംഭവത്തോടെ അദ്ദേഹം സിനിമാ ലോകത്തു നിന്നും മാറി നിന്നു എന്നെന്നും കണ്ണേട്ടന്റെ മണിച്ചിത്രത്താഴ് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ കാണാ കൊമ്പത്ത് ഭരതൻ എഫക്റ്റ് എന്നീ അഞ്ചു ചിത്രങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയത് കൂട്ടത്തിൽ സയൻസ് വിഷയം പ്രമേയമാക്കിയ ഭരതൻ എഫക്റ്റ് മാത്രമാണ് ജനം സ്വീകരിക്കാതിരുന്നത് കാക്കയും കീക്കേം കാക്കത്തമ്പ്രാട്ടിയും എന്നെന്നും കണ്ണേട്ടൻ്റെ പലവട്ടം പൂക്കാലം വരുവാനില്ലാരും മണിച്ചിത്രത്താഴ് ഓർക്കുമ്പം ഓർക്കുമ്പം കാണാ കൊമ്പത്ത് തുടങ്ങിയ ഏതാനും ഹിറ്റ് ഗാനങ്ങളും ആ തൂലികയിൽ പിറന്നു മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന സിനിമകളും പാട്ടുകളും അതാണ് അദ്ദേഹത്തിന്റെ കൈമുദ്ര ആരോടും പരിഭവമില്ലാതെ തിരക്കുകളിൽ നിന്നെല്ലാം അകന്ന് പേരിനു മാത്രം സൗഹൃദം വച്ച് മുട്ടത്തെ വീട്ടിൽ ഉന്മേഷവാനായിരിക്കുന്നു അദ്ദേഹം എഴുതുവാൻ വലിയ മടിയാണ് പക്ഷേ ആരെങ്കിലും നിർബന്ധിച്ചാൽ എഴുതുമെന്ന് മാത്രം വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു തിരക്കഥ എഴുതി തുടങ്ങിയിരിക്കുകയാണ് മധുമുട്ടം ഗ്രാമഭംഗി നിറയുന്ന മനോഹരമായൊരു ക്ലാസിക് ഫിലിം ഉടനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു കട്ടച്ചിറ വിനോദ് തന്റെ ഫേസ്ബുക്കിൽ മണിച്ചത്ര താഴിന്റെ രചയിതാവ് മധു മുട്ടത്തെക്കുറിച്ച് എഴുതിയ വരികളാണ് ഇത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ